നമസ്കാരം, റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ നടന്ന കോപ്പ ഇറ്റാലിയയുടെ സെമി ഫൈനലിന്റെ ആദ്യ ലെഗിൽ എസി മിലാനും യുവന്റസും തമ്മിൽ 1-1 സമനിലയിൽ പിരിഞ്ഞിരിക്കുന്നു. എസി മിലാനു വേണ്ടി ഗോൾ നേടിയത് ആൻഡ്രെ റെബിക്കാണ്. യുവന്റസിന്റെ സമനില ഗോൾ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പെനാൽറ്റിയിലൂടെയാണ് കണ്ടെത്തിയത്. വളരെ മികച്ചൊരു മത്സരമായിരുന്നു ഇത്. സാൻസെറോയിൽ ആവേശഭരിതമായ മത്സരം കണ്ടെങ്കിലും ആദ്യ പകുതി ഗോൾരഹിതമായിരുന്നു. രണ്ടാം പകുതിയുടെ 61-ാം മിനിറ്റിൽ ആൻഡ്രെ റെബിക്ക് എസി മിലാനെ മുന്നിലെത്തിച്ചു. പക്ഷേ മത്സരം പുരോഗമിക്കവേ 10 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ 71-ാം മിനിറ്റിൽ തിയോ ഹെർണാണ്ടസ് ചുവപ്പ് കാർഡ് കണ്ട് പുറത്തുപോയത് എസി മിലാന് വലിയ തിരിച്ചടിയായി. എതിരാളികളുടെ ആളെണ്ണം കുറഞ്ഞിട്ടും പക്ഷേ യുവന്റസിന് ഗോളുകൾ നേടാൻ ബുദ്ധിമുട്ടാവുന്നതാണ് നമ്മൾ കണ്ടത്. ഒടുവിൽ 91-ാം മിനിറ്റിൽ, അതായത് മത്സരത്തിന്റെ ഇഞ്ചുറി ടൈമിൽ ലഭിച്ച പെനാൽറ്റിയിലൂടെ CR7 മത്സരം സമനിലയാക്കി. ആ പെനാൽറ്റി വരുന്നത് അദ്ദേഹം ഒരു ബൈസിക്കിൾ കിക്കിന് ശ്രമിക്കുന്നു. എസി മിലാന്റെ ഡിഫൻഡർ ഡേവിഡ് കലാബ്രിയയുടെ കയ്യിൽ ആ പന്ത് കൊള്ളുന്നു. കലാബ്രിയ തീർച്ചയായും പന്തിനെ അഭിമുഖീകരിച്ചല്ല നിന്നത്. എന്നിട്ടും പക്ഷേ വാർ ചെക്ക് ചെയ്ത് റെഫറി പെനാൽറ്റി അനുവദിക്കുകയായിരുന്നു. പെനാൽറ്റി ഗോളാക്കിക്കൊണ്ട് എസി മിലാന്റെ വിജയം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു. ഈ മത്സരത്തിൽ ഗോളടിച്ചതോടുകൂടി ഇപ്പോൾ 2020 കളിച്ച 8 മത്സരങ്ങളിൽ നിന്ന് 12 ഗോളുകൾ CR7 നേടിയിരിക്കുന്നു. മാത്രമല്ല തൻ്റെ ഗോൾ സ്കോറിംഗ് സ്ട്രീക്ക് ഇപ്പോൾ 11 മത്സരങ്ങളിലേക്ക് അദ്ദേഹം നീട്ടിയിരിക്കുന്നു. നമുക്കറിയാം, നേരത്തെ റയൽ മാഡ്രിഡിൽ കളിക്കുമ്പോൾ അദ്ദേഹം 11 മത്സരങ്ങളിൽ തുടർച്ചയായി ഗോളടിച്ചതായിരുന്നു അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും ലോങ്സ്റ്റ് ഗോൾ സ്കോറിംഗ് സ്ട്രീക്ക്. അതിനോടൊപ്പം എത്തിയിരിക്കുകയാണ് ഇപ്പോൾ താരം. 120 വർഷത്തെ യുവന്റസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു താരം തുടർച്ചയായി 11 മത്സരങ്ങളിൽ ഗോൾ നേടുന്നത്. താരം ഇനിയും അടുത്ത മത്സരങ്ങളിൽ ഗോൾ നേടുകയാണെങ്കിൽ അത് പുതിയ ഒരു റെക്കോർഡിലേക്ക് വഴിവെക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. CR7 തൻ്റെ പുതിയൊരു റെക്കോർഡ് കുറിക്കാൻ കഴിയുമോ എന്നതാണ് അവർ നോക്കിക്കാണുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.